നമസ്കാരം. കർമ്മന്യൂസിൻ്റെ വോട്ടംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിഗണിക്കുന്ന മണ്ഡലം തൃശൂർ ലോക്സഭാ മണ്ഡലമാണ്. ഏറ്റവും അധികം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. മാത്രമല്ല, ഈ ഉടനെ പെട്ടെന്ന് ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പിന്നെയും അത് വാർത്തകളിൽ വലിയ രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. അതായത് തൃശൂർ പൂരം, തൃശൂർ പൂരത്തിനെ മനഃപൂർവ്വമായി അലങ്കോലപ്പെടുത്തി എന്നൊരു വികാരം തൃശ്ശൂരിലെ ജനതയിൽ ഒരു ശതമാനത്തെങ്കിലും ഉണ്ട്. അത് തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിനൊരു തിരിച്ചടിയാവുന്ന സംശയം. ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും തിരിച്ചടിയാവും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പ് ശബരിമല വലിയ വിഷയമായിരുന്നുവെങ്കിലും, ശബരിമല ഹൈന്ദവരെ സംബന്ധിച്ചായിരുന്നു അത് വലിയ പ്രശ്നം, മറ്റ് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്. പക്ഷെ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഥ മാറി. അവിടെ തൃശ്ശൂർ പൂരം, അവിടെ ഉള്ള പൊതുവെ നമ്മൾ അച്ചായന്മാർ എന്ന് പറയുന്ന അവര് അവരുടെ കൂടെയാണ് എന്ന് തരത്തിലാണ് കാണുന്നത്. അവര് അതിനകത്ത് സംഭാവന കൊടുക്കുന്ന, ഫണ്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവരിലൊക്കെ പൊതുവെ ഒരു വികാരമുണ്ട്, ഈ തൃശ്ശൂർ പൂരം മനഃപൂർവ്വമായിട്ട് അലങ്കോലപ്പെടുത്തിരിക്കുന്നു. ഇപ്പം ശബരിമല എന്തെങ്കിലും സംഭവിച്ചാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അത് ബാധിക്കുന്ന കേസായിരുന്നില്ല. പക്ഷെ തൃശ്ശൂർ പൂരം അങ്ങനെയല്ല. തീർച്ചയായിട്ടും അത് അത് ഒരു തിരിച്ചടി കൃത്യമായി ഇടതുമുന്നണി ഇത് മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ പുറകില് വി എസ് സുൽകുമാറിന്റെ പ്രസ്ഥാനമായിരുന്നു. മുഖ്യമന്ത്രി ഇന്നലെ പൊടുന്നൻ ഇടപെടുന്നു, രണ്ടുപേർ സസ്പെൻഡ് ചെയ്യുന്നു, അങ്കിത് അശോകിനെയും സുദർശനെയും സസ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും അവിടെ ഉണ്ടായ മുറിവ് ഉണങ്ങുമെന്ന് കരുതാൻ പറ്റില്ല. അതിനുള്ള സമയമില്ല ഇനി, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സാധാരണഗതിയിൽ ഈ മലയാളികള് അത് വോട്ടാവട്ടെ എന്തു ആവട്ടെ കുറച്ച് വികാരപരമായിട്ട് കാര്യങ്ങൾ കാണുന്നവരാണ്. നമ്മൾ പൊതുവെ തമിഴ്നാട്ടുകാരെയാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും മലയാളി അങ്ങനെയാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഒരു 10 ദിവസം അടുപ്പിച്ച് എന്താണോ സംഭവിച്ചിരിക്കുന്നത് അത് അവനെ സ്വാധീനിക്കും. അല്ല, ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ബോധപൂർവം തന്നെ പിണറായി സർക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രശ്നമാണ്. ഞാൻ കരുതുന്നത് ബോധപൂർവമായിരിക്കാം, അല്ലാതെ ഒരു മുകൾത്തട്ടിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമില്ലാതെ ഒരു സിറ്റി പോലീസ് കമ്മീഷണർക്കൊന്നും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ അവിടെ എം എൽ എ ഉണ്ട്, അവിടെ നിലവിലെ എം പി ഉണ്ട്, രണ്ട് മന്ത്രിമാരുണ്ട്, അതിൽ കെ രാജൻ അവിടെ മുഴുവൻ സമയവും ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അങ്ങനെയെങ്കിൽ രാവിലെ മുതൽ ഈ പാളിച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ കൃത്യമായിട്ട് ഇവർക്ക് ഇടപെടാം, മുകൾത്തട്ടിൽ ഇടപെടാം, ഡി ജി പി എ ഡി ജി പി അല്ലെങ്കിൽ ഐ ജി അടക്കമുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായി പറയാം ഇങ്ങനെ പാളിച്ചകൾ പാടില്ല എന്ന് പറയാം. ഇത് മാത്രമല്ല, വർഷങ്ങളായി ഇവിടെ പരിചയമുള്ള പോലീസുകാരുണ്ട്, അവർക്കറിയാമല്ലോ ഇത് പോകുന്നത് ഒരു നെഗറ്റീവിലേക്കാണ് പോകുന്നത് അറിയാം. അപ്പോൾ കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ പദ്ധതിയോടുകൂടി ഇതിനെ അട്ടിമറിക്കി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ആ ക്ലൈമാക്സിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അത് പാളിപ്പോയി. ഇത് വേഗത്തിൽ അലങ്കോലപ്പെടുത്തുകയും വേഗത്തിൽ പരിഹരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വിഷയമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു അത് ഒന്ന്. രണ്ട്, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ രാംലല്ലയുടെയും ശ്രീരാമൻ്റെയും ചിത്രങ്ങളോടെ പ്രദർശിപ്പിച്ചതോടുകൂടി ഉണ്ടായ ഒരു വൈകാരികത, ഇതിൽ കുളം കലക്കി മീൻ പിടിക്കാനൊരു ശ്രമം. ഇപ്പോൾ ഇനി ഇനിയൊരു വിഷയം വരാം രാജേഷ്, അത് ശ്രദ്ധിച്ചോളൂ. അതായത് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായി, പ്രശ്നമുണ്ടായി കഴിഞ്ഞിട്ട് ഇവർ നിരന്തരം പറയുന്നത് ആർ എസ് എസ് വൽക്കരിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ അപകടം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ മറ്റ് ഇതര ഹൈന്ദവ വിരുദ്ധ വോട്ടുകളെ ഏകീകരിക്കാനുള്ള ഒരു ശ്രമം വേണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നടക്കാം, അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നില്ല ശബരിമല പോലെ ആണ് ഇത് എഫക്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല. തൃശ്ശൂർ പൂരത്തിനെ അത് സംബന്ധിച്ചിടത്തോളം, തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വടക്കനാഥ ക്ഷേത്രമാവട്ടെ അല്ലെങ്കിൽ അതിൻ്റെ റൗണ്ടാവട്ടെ കാര്യങ്ങളാവട്ടെ, അവരതിനെ മറ്റൊരു രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് അലങ്കോലപ്പെട്ടു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടു എന്ന കാര്യത്തിൽ, തൃശ്ശൂർ പൂരം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലെന്നും നമുക്കറിയാം, പറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും ആയിട്ടുള്ള. അപ്പൊ ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ആര് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇവിടെ കോവിഡിന്റെ സമയത്ത് മാറ്റിവെക്കപ്പെട്ടു എന്ന് ഒഴിച്ചാൽ ഇത് അവർക്ക് അവിടെ നടത്തുന്നവർക്കും നടത്തിപ്പുകാർക്കും അല്ലെങ്കിൽ സംരക്ഷണം കൊടുക്കുന്നവർക്കും ഒന്നും അറിയാത്ത ഒന്നുമല്ല ഇത് ഇങ്ങനെയാണ് നടക്കുന്നതെന്ന്. അപ്പൊ എന്തുകൊണ്ട് ഇത്തവണ മാത്രം ഇങ്ങനെ സംഭവിച്ചു, അതും ഈ ഇലക്ഷൻ നടത്ത സമയത്ത്? അപ്പം ഈ താങ്കൾ പറഞ്ഞ പോലെ രാംലല്ലയും വില്ലു വലയ്ക്കുന്ന രാമനും ഒക്കെ ചിലരെ പ്രകോപിപ്പിച്ച് കാണണം. അത് അത് പ്രചരണമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നു, അവിടെയാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള വഴി കൊടുത്തവരാണ് സർക്കാർ തന്നെയാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ രാംലല്ലയും ഈ പറഞ്ഞ ശ്രീരാം വില്ലു കുളിച്ചു നിൽക്കുന്ന ശ്രീരാമനുമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അയോധ്യ ഇവിടേക്ക് കെട്ടിയിറക്കിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇപ്പോൾ ഇടതുപക്ഷ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിലൂടെ സ്വാഭാവികമായും മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു പ്രകോപനം ഉണ്ടാക്കുക, ഞങ്ങളിപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്,
എപ്പോഴും കളിക്കുന്ന ഒരു ജാതി മത രാഷ്ട്രീയ കാർഡുണ്ടല്ലോ. അത് പക്ഷെ തൃശ്ശൂരിൽ വില പോവില്ല, കാര്യം തൃശ്ശൂരിൽ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രബലമായിട്ടുള്ള ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളാണ്. അവര് ഈ തൃശ്ശൂർ പോലും അലമ്പായതിൽ അവർക്ക് വലിയ പ്രതിഷേധമുണ്ട് അതിനകത്ത്. പിന്നൊരു ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം ന്യൂനപക്ഷമാണ്, അത് അത്ര അവിടെ തൃശ്ശൂരിൽ അത്ര ശക്തമല്ല, അത് ചാവക്കാട് പോലെ ചില ഭാഗങ്ങളിലൊക്കെയാണ്. പക്ഷെ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പോലും അലമ്പായി അലങ്കോലപ്പെടുത്തി, അതിൽ ഹൈന്ദവൻ എത്രമാത്രം ഈ പ്രതിഷേധം വേദനയുണ്ടോ അത്രത്തോളം അതിൽ ക്രൈസ്തവർക്ക് കൂടുതലായിട്ട് ക്രൈസ്തവർക്ക്. തീർച്ചയായും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ആ ഈ തൃശ്ശൂർ പൂരത്തിനെ ഈ അലങ്കോലമാക്കിയ ആ വിവാദ സംഭവം വലിയ രീതിയിൽ പിന്നെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണല്ലോ. അത് ബാധിക്കുമെന്നത് ഇടതുപക്ഷത്തിനായിരിക്കും തിരിച്ചടിയാവുന്നത്, അതിന്റെ ഗുണം കിട്ടുന്നത് തീർച്ചയായും സുരേഷ് ഗോപിക്കായിരിക്കും. സുരേഷ് ഗോപിക്കായിരിക്കും. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇവർ പൊതുവേ ഇവർ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, ബി ജെ പി എപ്പോഴെങ്കിലും ജയിക്കുമെന്ന് തോന്നുമ്പോൾ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർക്ക് വോട്ട് മറിച്ചു. ഇപ്പൊ നമുക്കറിയാം പാലക്കാട് ഷാഫി പറമ്പലിന് വേണ്ടിട്ട് ഇടതുപക്ഷം അങ്ങോട്ട് വോട്ട് മറിച്ചു, ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് തിരിച്ചും കൊടുത്തു. ഇവിടെ ഇപ്പൊ കൺഫ്യൂഷനായി, ആർക്ക് എടുത്ത് കൊടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മുരളീധരന് കൊടുക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ അവര് വിശ്വസിച്ചുകൊണ്ടിരുന്നത് സുനിൽകുമാർ ആയിരിക്കും. അപ്പൊ സുനിൽകുമാറിന് കൊടുക്കണോ മുരളീധരന് കൊടുക്കണോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ തവണത്തെ വോട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ടി എൻ പ്രതാപന് 415,000 89,089 വോട്ടാണ് കിട്ടിയത്. രണ്ടാമത് വന്ന സി പി ഐയുടെ രാജാജ് മാത്യുവിന് 321,456. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, സുരേഷ് ഗോപിക്ക് 293,822. അതായത് സി പി ഐ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജാജി മാത്യുവും സുരേഷ് ഗോപിയായിട്ട് 30,000 28,000 വോട്ടിനകത്തുള്ള വ്യത്യാസമുള്ളൂ. അവിടെയും ഈ അതിനുശേഷമുള്ള 5 വർഷമാണ് നിർണായകം. ഈ കഴിഞ്ഞ 5 വർഷം സുരേഷ് ഗോപി അവിടെ കൃത്യമായി പിന്നെ പങ്കെടുക്കുന്നു, കൃത്യമായി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നു മോദിയുടെ 5 വർഷത്തെ ഭരണം. അതുമാത്രമല്ല, നരേന്ദ്രമോദി കൃത്യമായി ആ തൃശ്ശൂര് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. മാത്രമല്ല, ഇത് എന്റെ ആളാണ് എന്ന് നരേന്ദ്രമോദി പലതവണ പറഞ്ഞു കഴിഞ്ഞു. കരിവന്നൂരിൽ ഇടപെടുത്തുന്നു, ഒരു ഏഷ്യാനെടുത്ത ആ ഒരു ഇന്റർവ്യൂവിന്റെ ബഹുഭൂരിപക്ഷം സമയവും കരിവന്നൂർ പറയാനാണ്. കരിവന്നൂരിൽ പണം നഷ്ടപ്പെട്ടവർക്ക് കൃത്യമായി തിരിച്ചു കിട്ടും. അവിടെ സുരേഷ് ഗോപി പദയാത്ര നടത്തി. അപ്പോ ഇതെല്ലാം തന്നെ സുരേഷ് ഗോപി വിജയിപ്പിച്ചെടുക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മോദി മുന്നിൽ നിന്ന് നയിക്കുന്നു. സുരേഷ് ഗോപിയുടെ ഗ്രൗണ്ട് സപ്പോർട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ പിന്നെ തൃശ്ശൂർ പൂര വിവാദം. തൃശ്ശൂർ പൂര വിവാദം ഇല്ലായിരുന്നു എങ്കിൽ തന്നെയും സുരേഷ് ഗോപിക്ക് അവിടെ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ സുനിൽകുമാറിന്റെ ഇടിവ് വന്നു എന്നുള്ളതാണ്. സുനിൽകുമാറിന് ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വലിയ രീതിയിലൊരു അദ്ദേഹത്തിന്റെ ഇമേജിന് വലിയൊരു കോട്ടം തട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഇത്രയും ദേശീയ മാധ്യമത്തിന്റെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരടക്കം, അതായത് ഇപ്പൊ ഒരു രാഷ്ട്രീയക്കാരന് ഇംഗ്ലീഷോ ഹിന്ദിയോ പറയണോ നിർബന്ധം ഒന്നുമില്ല. പക്ഷെ സുനിൽകുമാർ വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ അഡ്വക്കേറ്റ് കൂടെ ചേർത്തിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ മന്ത്രിയായിരുന്ന ആളാണ്, കേന്ദ്രത്തിൽ പോയിട്ട് മന്ത്രിയായിരുന്ന ആളാണ് എന്ന് പറയുമ്പോൾ പോലും പല ആളുകൾക്ക് ഇദ്ദേഹം മന്ത്രിയായിരുന്നു എന്ന് ചോദിക്കും. കാര്യം അദ്ദേഹം കൃഷിമന്ത്രിയായിരുന്നു, 5 വർഷം അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അറിയില്ല. അല്ല, ഇത് ഇങ്ങനെ ഒരാളാണ് തൃശ്ശൂരിന് വേണ്ടി പാർലമെന്റിൽ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു നാണക്കേട് അവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇപ്പൊ തീർച്ചയായിട്ടുണ്ട്. ഇപ്പം ടി എൻ പ്രതാപന്റെ പ്രസംഗങ്ങൾ കണ്ടിട്ടുണ്ട്, ടി എൻ പ്രതാപൻ എത്ര തോൽവിയായിരുന്നു എന്ന് അത് കണ്ടിട്ട് അവിടെ ഉള്ളവർ തന്നെ പറയുമ്പോൾ അതിന്റെ അപ്പുറമായി തോൽവിയാണ്, അതിന്റെ അപ്പുറമായി സുനിൽകുമാർ. അപ്പൊ സുനിൽകുമാറിനെ പോലെ ഒരു വ്യക്തിയിൽ നിന്ന് ഒരാളും പ്രതീക്ഷിക്കാത്ത സംഗതിയാണ് വന്നത്. 2 digital vote seat എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്, 2 digital seat എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് എന്താണ് പറഞ്ഞു വെക്കുന്നതെന്ന് പോലും ഒരു ബോധമില്ല. ഒന്നുകിൽ വളരെ നൈസായിട്ടത് ഒഴിവാക്കി വിടാമായിരുന്നു, അത് NDTV എന്തോ ആയിരുന്നു എനിക്ക് തോന്നുന്നു, ദേശീയ ചാനല്. അപ്പോൾ ആ എടുത്തിരിക്കുന്ന ആള് തന്നെ എങ്ങനെ വിലയിരുത്തി അവസാനം അവതാരകം തന്നെ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ എന്തായാലും തൃശ്ശൂർ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പറയാൻ പറ്റില്ല. ഇപ്പോ തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് ഒരു വലിയ മേൽക്കോയ്മയുണ്ട്. ഇനി 2nd സ്ഥാനം ആര് എന്നുള്ളതാണ് അവിടെ പിന്നെ തീർച്ചയായിട്ടും മത്സരം ഇനി കാത്തിരുന്ന് കാണേണ്ട റിസൾട്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ അവസാന നിമിഷങ്ങളിൽ ഉണ്ടായ തൃശ്ശൂർ പൂര വിവാദം പോലും സുരേഷ് ഗോപിയുടെ വോട്ടിൽ വലിയ എത്തി. സേവാഭാരതി ആംബുലൻസ് ഓടി വരുന്ന കണ്ടു. അവിടെ വേറെ MLA മാരുണ്ട്, 2 മന്ത്രിമാരുണ്ട്, MP ഉണ്ട്, ആരെയും കണ്ടില്ല. അവരെ വന്നിട്ട് പോലും സുരേഷ് ഗോപി വന്നിട്ടാണ് തിരുവമ്പാടി അനുനയിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം.